Hi friends, again welcome back to my channel One Mill Sheets. Now we are going to do an abstract painting. Now we have a canvas and I am using acrylic paint. Now I am using it as well as I am going to show you a video. പിന്നെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഒരു കോട്ടിംഗ് ആണ് വരണേ അപ്പ അത് കളഞ്ഞു പിന്നെ ഇവിടെ ഒരു പേപ്പർ ഉണ്ട് അതും കൂടി കളഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ക്യാൻവാസ് ഇവിടെ വരയ്ക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കാം അതാണ് ഔട്ട്ലൈനിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഔട്ട്ലൈനിംഗ് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഔട്ട്ലൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി അപ്പോൾ ബാക്കി പോർഷൻസ് ഇങ്ങനെ ബേസിക് ഷേപ്പ്സ് മാത്രം നമ്മൾ ആദ്യം തന്നെ ഒക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അബ്സ്ട്രാക്ട് ഡ്രോയിങ് ആണ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഈ ഫോട്ടോയുടെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കാം അതുപോലെ വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ടാഗ് ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ നിങ്ങൾ വരച്ച ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ടാഗ് ചെയ്യുക ട്രൈ ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഔട്ട്ലൈനൊക്കെ ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള പെയിൻറ്റിങ്ങിൽ കടക്കാം അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടന്നേക്കാണ് പെയിൻറ്റിങ്ങിക്ക് കടന്നേക്കാണ് അപ്പോൾ ഇവിടെ ഞാനിവിടെ യെല്ലോവിൻ്റെ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് ഇവിടെ കൃഷ്ണൻ്റെ ഫേസ് കളർ ചെയ്തെടുക്കണം അതുപോലെ രാധയുടെ ഫേസും അതുപോലെ ബോഡിയും നമ്മൾ ഫുള്ള് ഈ കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കണം അപ്പോൾ ഇതിവിടെ ഞാൻ യൂസ് ചെയ്യേണ്ടത് ക്യാമലിൻ്റെ ആക്രിലിക് കളേഴ്സാണ് അപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം നമ്മൾ പെട്ടെന്ന് തന്നെ ഫുള്ള് നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യണേ അപ്പോൾ കൂടുതൽ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ക്യാൻവാസിൽ കളർ ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഫ്ലാറ്റ് ബ്രഷാണ് അപ്പോൾ അത് യൂസ് ചെയ്ത് നമ്മൾ ഫുള്ള് ഇവിടെ ഇതുപോലെ കളർ ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ഇനി നെക്സ്റ്റ് ഞാനിവിടെ കൃഷ്ണൻ്റെ തലക്കെട്ടുണ്ട് അതും ഒരു ബ്ലൂ കളറാണ് കൊടുത്തെടുക്കണേ അപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ അല്ല ആ ഡാർക്ക് വല്ലാണ്ട് ഡാർക്കുമല്ല അതിൻ്റെ ഇടയിലുള്ളൊരു ബ്ലൂ ആണ് കൊടുത്തെടുക്കണേ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഏറ്റവും ബേസ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമാണ് കൊടുത്തെടുക്കണേ ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മൾ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഇപ്പോൾ രാധയുടെ ആ തലയിലുള്ളതും നമ്മളൊരു റെഡ് ഒരു റെഡ് ഷോള് പോലെയാണ് ചെയ്തെടുക്കണേ അപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഇനി ഇവിടെ ഒരു ഓടക്കുഴലുണ്ട് അപ്പോൾ അതും നമ്മൾ ഒരു റെഡ് പോലത്തെ ഒരു ഷെയ്ഡ് വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ നമ്മൾ എല്ലാം ഒരു ബേസ് കളർ ഏറ്റവും ആദ്യം അല്ലാത്തതിനെ കൊടുത്തെടുക്കുക അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് ഡീറ്റെയിലിങ്സ് കൊടുത്തെടുക്കാം ഇനി നമ്മൾ ഷോളിൻ്റെ ഉള്ളിൽ ആ ഉൾഭാഗത്ത് കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു കളർ വെച്ച് ഫില്ല് ചെയ്തെടുക്കുകയാണ് അതുപോലെ നമ്മൾ ഫുള്ള് ആ ഷോളും അതുപോലെ ബാക്കിയുള്ളതല്ലാതും നമ്മൾ കളർ ചെയ്ത് എടുക്കുക കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തെടുക്കാം അപ്പോൾ അവിടെ താഴെ കുറച്ച് ഷാഡോസ് പോലെ ഇത്രയും കൂടിയും അവിടെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ താഴ്ന്ന് ഒരു ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ട് ആദ്യം ഒരു റൗണ്ട് ബ്രഷ് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഫ്ലാഷ് ബ്രഷ് വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇതുപോലെ വരച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് നമുക്ക് മുമ്പ് വെച്ചിട്ടുണ്ടാകുന്ന ആ യെല്ലോ ആയിട്ട് ബ്ലെൻഡായിട്ട് വന്നോളും അതുപോലെ നമ്മൾ ഈ കളേഴ്സ് ഇപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന കളേഴ്സ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ഫുള്ള് ഇഷ്ടപ്പെട്ട കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ആ ബാക്ക്ഗ്രൗണ്ടും കൂടി കൊടുത്തെടുക്കാം ഞാൻ ഇവിടെ ഗ്രീനാണ് കൊടുക്കുന്നത് ഡാർക്ക് ഗ്രീനാണ് കൊടുത്തെടുക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ഗ്രീൻ തന്നെ കൊടുക്കണമെന്നില്ല നിങ്ങൾ യൂസ് ചെയ്യണ കളേഴ്സിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കൊടുത്തെടുക്കുക
അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയുള്ള പോർഷൻസ് ചെറിയ ബ്രഷ് യൂസ് ചെയ്തിട്ടും ചെറിയ സൈസുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ടും ബാക്കിയുള്ള പോർഷൻസിൽ വലിയ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്ത് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽസ് കൊടുത്തു തുടങ്ങാം. അപ്പോൾ നമ്മൾ തല കെട്ടുമ്പോൾ ആദ്യം തന്നെ ഡാർക്ക് ബ്ലൂ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മടക്കുകളൊക്കെ നമ്മൾ ആദ്യം ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഡാർക്ക് ബ്ലൂ വെച്ചിട്ടിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് നമുക്ക് എല്ലാതും ഒരു ബ്ലാക്ക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതും കൂടി ചെയ്താലാണ് ആ ഒരു ഫിനിഷിങ് കിട്ടുക. അപ്പോൾ നമ്മൾ എല്ലാതും എല്ലാ ലൈൻസും നമ്മളിങ്ങനെ ബ്ലാക്ക് ഒരു പോയിൻറ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു വൈറ്റ് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് വരുന്ന പോർഷൻസൊക്കെ ഒന്ന് വൈറ്റ് ഇത് വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഇതാണ് ഫൈനൽ സ്റ്റെപ്പ്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് കഴിഞ്ഞു. ഇനി ഇവിടെ ഈ രാധയുടെ ആ നെക്കിൻ്റെ അവിടെ കുറച്ച് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്, അത് ഞാൻ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ഡിസൈൻസ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പിക്കോട് ഓൾമോസ്റ്റ് ഫിനിഷായി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അബ്സ്ട്രാക്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അതുപോലെ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെന്നറിയാം, അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ആ പിക്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് അയച്ചു തരാം. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമല്ലേ എന്നെ കണ്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു സന്തോഷം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.